श्रीनारायण परमगुरवे नमः। शिशिरे कुर्वदे शान्तैः कटाक्षैः शिशसञ्जयान् ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ശിവഗിരി ടിവിയിലൂടെ നമ്മുടെ ലൈവ് ക്ലാസ് തുടങ്ങിയിട്ട് 245-ാമത്തെ ദിവസമാണ്. അതൊരു വലിയ ഒരു ചുവടുവയ്പ്പാണ്. 250-ാമത്തെ ദിവസം നമ്മൾ ഒരു വലിയൊരു കടമ്പ അല്ലേ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷേ ശിവഗിരി ടിവിയിൽ ഇതുപോലെ ഒരു ഓൺലൈൻ പഠന ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് മറ്റു പല വാട്സാപ്പ് കൂട്ടായ്മകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ക്ലാസ്സുകളും ഒക്കെ കാണാൻ തുടങ്ങിയത്. ശിവഗിരി മഠം എപ്പോഴും ഇതിനൊരു മാതൃകയായി നിലകൊണ്ടു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ശ്രീനാരായണ ധർമ്മത്തെ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ ആശയങ്ങളെ, ഉപദേശങ്ങളെ പല സന്ദർഭങ്ങളിൽ ക്രോഡീകരിച്ച് എടുത്ത ഈ ശ്ലോകങ്ങൾ നമ്മളതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗുരു എത്രമാത്രം കാരുണ്യത്തോടുകൂടിയാണ് ഈ മനുഷ്യരാശിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി അവൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നത്. അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്നതാണ്. എന്തെങ്കിലും ചെറിയ ഒരു അറിവ് നമ്മൾ സമ്പാദിച്ചിട്ട് അതിൻ്റെ അഹങ്കാരത്തോടുകൂടി ഒക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ അഹങ്കാരത്തെയെല്ലാം മാറ്റുവാനും കൂടിയാണ് ഗുരു നമ്മൾക്ക് ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നത്. 153-ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കേണ്ടത് അടുത്തതായിട്ട്. എന്താണ് പറയുന്നത്? ശ്രദ്ധാവാൻ ബ്രഹ്മചാരീതു പ്രസ്തുതം ധർമ്മപഞ്ചകം അനുസ്മരേച്ചാൻ അനുതിഷ്ഠേ തഥാ തത് ശുദ്ധി പഞ്ചകം. ഇവിടെ ശ്രദ്ധാവാൻ ബ്രഹ്മചാരീതു, ശ്രദ്ധയുള്ള ബ്രഹ്മചാരി, പ്രസ്തുതം, ഈ പ്രസ്തുതമായിട്ടുള്ള ധർമ്മപഞ്ചകം, ധർമ്മപഞ്ചകത്തെ അനുസ്മരേത്, അവൻ അനുസ്മരിക്കണം, ഓർക്കണം. തഥാ, അപ്രകാരം ശുദ്ധിപഞ്ചകം, ശുദ്ധിപഞ്ചകത്തെയും അനുതിഷ്ഠിച്ച അനുഷ്ഠിക്കുകയും വേണം. അപ്പോൾ ധർമ്മപഞ്ചകത്തെ സ്മരിച്ചുകൊണ്ട് പഞ്ചശുദ്ധിയെ അനുഷ്ഠിക്കണം.
രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ധർമ്മപഞ്ചകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹിംസിക്കാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, അസത്യം പറയാതിരിക്കുക. അത് ധർമ്മപഞ്ചകം. ശുദ്ധിപഞ്ചകം കായശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥി എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പഠിക്കുന്ന കാലത്ത് ഇതിൽ ഇത്രമാത്രം ശ്രദ്ധ ഉണ്ടാവണമെന്ന് പറയുന്നത്? ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ശ്രദ്ധാവാൻ ബ്രഹ്മചാരി തു. ശ്രദ്ധയുള്ള വിദ്യാർത്ഥി എന്നാണ്. അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഒരു ഏകാഗ്രത എന്നുള്ള അർത്ഥത്തിലാണ് ശ്രദ്ധ. പക്ഷെ ഇവിടെ ഏകാഗ്രത മാത്രമല്ല ശ്രദ്ധ എന്ന് പറയുന്നത്. നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നത് ഏകാഗ്രപ്പെടുത്തി കേൾക്കണമെന്നാണ്, മനസ്സിൻ്റെ ഏകാഗ്രത. പക്ഷെ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഏകാഗ്രതയല്ല, മറിച്ച് എന്താണ്? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ ശ്രദ്ധ. അതാണ് ഇവിടുത്തെ ശ്രദ്ധ. അതായത് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യബുദ്ധിയാണ്, വിശ്വാസമല്ല അവിടെ. ശാസ്ത്രമെന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ സയൻസിനെ കുറിച്ചല്ല, മറിച്ച് ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ശാസ്ത്രം. ഇത് നമ്മൾ മുൻപ് പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ആത്മോപദേശ ശതകത്തിലും, അതുപോലെ നമ്മൾ മുൻപ് പഞ്ചശുദ്ധിയും അതുപോലെ പലതും എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഈ ശ്രീനാരായണ ധർമ്മം എന്നുള്ള ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ പല പുതിയ ആളുകളും അതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കും കൂടി ആണ് ഞാനത് പറയുന്നത്. ഇനി പഴയ ആളുകൾ അത് കേട്ടാലും കൂടുതൽ കൂടുതൽ അവർക്കത് ഉറക്കിയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കേട്ടു എന്ന് വിചാരിച്ച് നമ്മൾ അലസന്മാരാകണ്ട. ഇതൊക്കെ എനിക്കറിയാമല്ലോ എന്നുള്ള ഭാവത്തിലിരിക്കുകയൊന്നും വേണ്ട. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. അപ്പോൾ ഒരു കലം പഠിക്കുന്നത് എവിടെയാണ്? ഗുരുകുലത്തിലാണ്. ആ ഗുരുകുലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ശാസ്ത്രത്തിൽ അവന് സത്യബുദ്ധി ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഗുരുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുക്കുമ്പോൾ ശാസ്ത്രം ഏതാണ് നമുക്ക് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കാവുന്നത്? ആദ്യം പ്രഥമ പരിഗണന നമുക്ക് കൊടുക്കേണ്ടത് എന്തിനാണ്? ഗുരുവിൻ്റെ, ഗുരു പറഞ്ഞ ശാസ്ത്രമുണ്ട്, അതെന്താണ്? ദൈവദശകം ഒരു ശാസ്ത്രം ആണ്, ആത്മോപദേശ ശതകം ശാസ്ത്രമാണ്, ദർശനമാല, അദ്വൈത ദീപിക, ബ്രഹ്മവിദ്യാ പഞ്ചകം, അദ്വൈത വേദാന്തം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ശാസ്ത്രമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഉപാസനയോ സ്തോത്രകൃതികളോ അതിനകത്ത് ഈ ശാസ്ത്രത്തിൽ പെടാത്തതിൻ്റെ കാര്യം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? ദേവതാസങ്കല്പങ്ങൾ അത് പരിമിതമായിട്ടുള്ള തലമാണ്, അത് നിത്യമല്ല. അപ്പോൾ ഇവിടെ ദൈവദശകത്തിൽ പറയുന്ന ദൈവം, സത്യം എന്നൊക്കെ പറയുന്നത് മൂന്ന് കാലങ്ങളിലും മാറാതെ നിൽക്കുന്ന ആ ചൈതന്യത്തെ പ്രതിപാദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവമേ കാത്തുകൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവം ഒരു ശിവനോ വിഷ്ണുവോ അയ്യപ്പനോ പോലെയുള്ള ദൈവമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യമാണ്. അതിനെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ദൈവദശകം. അതുകൊണ്ട്
അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള ബുദ്ധിയാണ് വേണ്ടത്, വിശ്വാസമല്ല. വിശ്വാസത്തിന് യാതൊരു ഉറപ്പുമില്ല, അതൊരു വെറും വെറും വിശ്വാസം മാത്രമാണ്. ഇപ്പം നമ്മൾക്ക് ഗുരുക്കന്മാർ ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പം നചികേതസിൻ്റെ അടുത്ത് അവിടെ വരുമ്പോൾ ശ്രദ്ധ ആവിവേശ, ശ്രദ്ധ അവനിൽ ആവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ തുള്ളുന്ന സമയത്ത് ഉണ്ടാകുന്ന ആവേശമല്ല, ഈ പല ദേവതകൾ തുള്ളുമ്പോൾ ഒരു വാളൊക്കെ ഈ വെളിച്ചപ്പാടന്മാരൊക്കെ തുള്ളണ കണ്ടിട്ടില്ല, ആ തുള്ളുമ്പോൾ ഉണ്ടാകുന്ന ആവേശമല്ല ഇത്, മറിച്ച് അവനിൽ ശ്രദ്ധ ഉണർന്നു എന്നാണ്. കാരണം ഈ ദൈവത്തിൽ ദൈവദശകത്തിൽ പറയുന്ന ദൈവത്തെ അറിയണമെങ്കിൽ അവനിൽ അത് സത്യമാണ്, തൻ്റെ ഗുരു പറഞ്ഞത് 100% സത്യമാണ് എന്നുള്ള ബുദ്ധി. അവൻ ബുദ്ധിയുള്ളവനാണ്. ബുദ്ധിയില്ലാത്ത ബുദ്ധിക്ക് തെളിച്ചം ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിക്ക് തെളിച്ചമില്ലാത്ത കുറേ എണ്ണങ്ങളാണ് ഈ തുള്ളലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അവരോടിത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധ ഉള്ളവൻ, ശ്രദ്ധാവാൻ ബ്രഹ്മചാരീതു. അപ്പോൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ശ്രദ്ധ ഉള്ള കുട്ടിയായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശാസ്ത്രം അങ്ങനെയുള്ള ആത്മോപദേശ ശതകം ശാസ്ത്രമാണ്. 100 ശ്ലോകങ്ങളിലും ഈ സത്യത്തെ പ്രതിപാദിക്കുന്നത് നമ്മുടെ യുക്തിയുക്തം. നമ്മളതിന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ പറയുന്ന കാര്യം, ദർശനമാലയിൽ. അപ്പോൾ ഈ 3 കാലങ്ങളിലും മാറാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ 3 കാലത്തെയും പ്രകാശിപ്പിക്കുന്നത് ഏതൊന്നാണോ ആ ചൈതന്യത്തെ നമ്മൾ ബ്രഹ്മമെന്ന് പറയും, ദൈവമെന്ന് പറയും, ഞാനെന്ന് പറയും. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം എന്ന് പറയും. നാം ശരീരമല്ല, അറിവാകുന്നു, അറിവെന്നും പറയും. അപ്പോൾ ഗുരുവിൽ നമുക്ക് ഈ രീതിയിലുള്ള ഗുരു പറയുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമാണ് എന്നുള്ള ബുദ്ധി നമുക്ക് ഇല്ലാതെ പോയതാണ് നമ്മൾ ഈ കിടന്ന് കൈയും കാലിട്ട് അടിക്കുന്നത്. അതുപോലെയാണ് ഗുരുവാക്യസ്യ ശ്രദ്ധ. ഗുരുവിൻ്റെ വാക്യത്തിലും നമുക്ക് ശ്രദ്ധയുണ്ട്, ഉപദേശങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഗുരു എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥത്തിലും ഗുരുവിൻ്റെ ഉപദേശത്തിലും. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, അത് ഗുരുവിൻ്റെ വാക്യമാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്, അത് ഗുരുവിൻ്റെ വാക്യമാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, അത് ഗുരുവിൻ്റെ വാക്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഈ ഓരോരോ വാക്യത്തിലും നമുക്ക് എന്തുണ്ടാവണം? സത്യബുദ്ധി ഉണ്ടാവണം. മറ്റു പലരും പറയും നിങ്ങൾ അതിനെന്ത് അങ്ങ് വിശ്വസിച്ചോ? അങ്ങനെ വിശ്വസിക്കാൻ ഇവിടെ ആരും പറയുന്നില്ല. നിന്റെ യുക്തിക്ക് ചേർന്ന രീതിയിൽ നിന്റെ യുക്തി നിനക്ക് ഉപയോഗിക്കാം. അപ്പോൾ ശ്രുതി, യുക്തി, അനുഭവം എന്നാണ്. ഒരു കാര്യം നമ്മൾ കേട്ടാൽ അതിന് ശ്രുതി, അത് കേട്ട് കഴിഞ്ഞാൽ അതിന് യുക്തിപൂർവം നമ്മൾ എന്ത് ചെയ്യണം? വിചാരം ചെയ്യണം, അതിന് വിശകലനം ചെയ്യണം, നമ്മുടെ അനുഭവത്തെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ ഉള്ള ഒരു കുട്ടിയായിരിക്കണം ശരിക്കുള്ള വിദ്യാർത്ഥി എന്നാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന് എത്രമാത്രം ഉണ്ട്? ആ രീതിയിൽ വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുവാൻ എത്ര മാതാപിതാക്കൾ തയ്യാറുണ്ട്? ഈ രീതിയിൽ ശ്രദ്ധ ഉണർത്തുവാൻ കെൽപ്പുള്ള എത്ര അധ്യാപകർ നമുക്കുണ്ട്? ഇതൊക്കെ നമ്മൾ സ്വയം വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും മിടുക്കന്മാരോ മിടുക്കികളോ അല്ല താനും. ഈ രീതിയിൽ നോക്കുമ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് എത്തിയിട്ടേയില്ല. അതുകൊണ്ട്
ശ്രദ്ധയുള്ള ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. ആ രീതിയിൽ മാതാപിതാക്കളും സജ്ജമായിരിക്കണം. യുക്തിയുക്തം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പല മാതാപിതാക്കൾക്കും പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ കുറേ പൈസയും കുറേ സുഖ സൗകര്യങ്ങളും വണ്ടിയും മൊബൈലും ഒക്കെ വാങ്ങിക്കൊടുത്താൽ കുട്ടിക്ക് ഈ വക ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അവർക്ക് വേറെ പല ശ്രദ്ധയുണ്ടാവും, ഇത് വരില്ല. അതുകൊണ്ട് അമിതമായിട്ടുള്ള കുട്ടികളുടെ ലാളന, അവർക്ക് സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആ കുട്ടിയെ നശിപ്പിക്കാൻ മാത്രമേ ഇടവരൂ. അപ്പോൾ ഇതിൻ്റെ കാര്യഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം കുട്ടികളെ വളർത്തേണ്ടത്. ഇപ്പോൾ ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ ഈ രീതിയിൽ ശിഷ്യനെ പാകപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഗുരുവിനുണ്ട്. അതുകൊണ്ടാണ് ഈ ശിഷ്യൻ ധർമ്മപഞ്ചകത്തെ കൃത്യമായിട്ട് ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഓർത്ത് വെച്ചാൽ കാണാതെ പറഞ്ഞ് പഠിച്ചാൽ പോരാ, അവൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഹിംസിക്കാതിരിക്കുക, അല്ലെ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഇപ്പോൾ കൈകൊണ്ട് നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല ഹിംസ എന്ന് പറയുന്നത്, നമ്മൾ മനസ്സുകൊണ്ടും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മത്സ്യമാംസാദികളൊക്കെ നമ്മളെങ്ങനെ കഴിക്കും? പലരും അവർക്കിതൊക്കെ കടിച്ചു പറിക്കാനൊക്കെ വേണം. അപ്പോൾ കൊല്ലുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പാപത്തെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥ, പല്ലിൻ്റെ ഘടന, നമ്മുടെ ഉമിനീർ, ആമാശയം, കുടലിൻ്റെ നീളം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെല്ലാം സസ്യബുക്കുകളാണ്. പല്ല് ചവച്ചരച്ച് കഴിക്കാനുള്ളതാണ്. മാംസം കഴിക്കുന്ന ജന്തുക്കളുടെ, മൃഗങ്ങളുടെ പല്ല് നോക്കിയാൽ അത് ചവച്ചരച്ചല്ല അത് കഴിക്കുന്നത്. ആ കഴിക്കുന്ന സാധനം അകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ജീവികളുടെ, ജന്തുക്കളുടെ ദഹനരസം വളരെ സ്ട്രോങ് ആയിരിക്കും. അത് പെട്ടെന്ന് ദഹിച്ച് അതിൻ്റെ കുടലിൻ്റെ നീളവും കുറവായിരിക്കും. അത് പെട്ടെന്ന് അതിന് വേസ്റ്റ് പുറത്തു പോകണം. പക്ഷെ മനുഷ്യൻ്റെ അങ്ങനെയല്ല. മനുഷ്യൻ്റെ കുടലിന് 32 അടി നീളമുണ്ട്. മൃഗങ്ങളുടെ ഈ ഇത് തിന്നുന്ന മാംസം കഴിക്കുന്ന മൃഗങ്ങളുടെ കുടലിന് 28 അടി നീളമേ ഉള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും രണ്ട് രീതിയിലുള്ള ഘടനയാണ്. ഇപ്പോൾ മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം ആയിരിക്കണം. പലപ്പോഴും ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത് നോൺ വെജ് കഴിച്ചാൽ മാത്രമേ അവൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നുള്ളൂ. അത് വെറുതെയാണ്. എത്രയോ നല്ല ആരോഗ്യമുള്ള വെജിറ്റബിൾസ് കഴിക്കുന്ന ആളുകളുണ്ട്. മറ്റേത് അതിന് അവൻ്റെ നാക്കും അവൻ്റെ മനസ്സും ഒക്കെ അടിമയായിപ്പോയി. ഈ മസാലയൊക്കെ ചേർത്ത് ഇത് കഴിക്കുമ്പോഴാണ് അവന് ആരോഗ്യം ഉണ്ടാകുന്നത്. അതിനിങ്ങനെ അഡിക്റ്റായ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ട് ഇതിൻ്റെ ദോഷവശങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ദോഷം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ ഹിംസ എന്ന് പറയുന്നത് ആ രീതിയിൽ ജന്തുക്കളെ ഒക്കെ കൊന്ന് തിന്നാതിരിക്കുക, മനുഷ്യരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുക, അവനെ വാക്കുകൊണ്ടും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക, അതുപോലെ ശാരീരികമായിട്ടും വേദനിപ്പിക്കാതിരിക്കുക. അതൊക്കെയാണ് ധർമ്മപഞ്ചകത്തിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെയോ
മോഷ്ടിക്കാതിരിക്കുക, ആരുടെയും ഒന്നും മോഷ്ടിക്കാതിരിക്കുക. മോഷണം ഒരു കലയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, തമാശയായിട്ടും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ അവിടെ നമ്മുടെ ശിവഗിരി സ്കൂളിൽ പോയി, അവർ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു സെക്യൂരിറ്റിയോട്. അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷേ പോകാൻ നേരത്ത് അവിടെ ഇരുന്ന് ചെടിച്ചട്ടി ചിലത് കാണാനില്ല. ഈ ആശാന്മാർ അതെടുത്തുകൊണ്ട് പോയി. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തിയത്? അവിടെ സി സി ടി വി വെച്ച കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തീർത്ഥാടനത്തിന് വന്നതാണ്, ശിവഗിരി തീർത്ഥാടനത്തിന് വന്നതാണ്. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കൊടുത്തപ്പോൾ അവിടെ നിന്ന് തമാശയ്ക്കായിരിക്കും മോഷ്ടിച്ചത്. അത് മോഷണമാണ്, ഗുരുവിൻ്റെയാണ്. ഗുരുവിൻ്റെ മോഷ്ടിച്ചാലും ആരുടെ മോഷ്ടിച്ചാലും മോഷണം മോഷണമാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ആകുമ്പോൾ അതിന് തീക്ഷ്ണത കൂടും. അപ്പോൾ അങ്ങനൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. തിരക്കൊന്നും ഇല്ലാത്ത സമയത്തായിട്ടും ഇതൊക്കെ ചിലരുടെ ഒരു ഒരു ഹോബിയാണ്. അതുകൊണ്ട് ഈ തമാശയ്ക്കും നമ്മൾ മോഷ്ടിക്കരുത്, കാര്യമായിട്ട് മോഷ്ടിക്കരുത്. മോഷണം എപ്പോഴും ആപത്തിന് വലിച്ചു വെക്കുന്നതാണ്. അതുപോലെ മദ്യപിക്കരുത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഈ മദ്യം നമ്മുടെ ബുദ്ധിയെ കെടുത്തുന്നതാണ്. ബുദ്ധേഹ വൈകല്യജനകം മദ്യം, ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കുടിക്കുന്നത് മാത്രമല്ല, വായിൽ ഇടുന്നതും അല്ലേ, ച്യൂയിങ്ങം, അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഈ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കുന്ന പിള്ളേരൊക്കെ കാണുന്നു, തമ്പാക്കു, പിന്നെ അങ്ങനെ എത്രയോ എത്രയോ ഐറ്റംസ്, പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം അതായത് മനുഷ്യൻ്റെ ബുദ്ധിയെ വികലമാക്കുന്നത് ഒക്കെ മദ്യമാണ്. അത് നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് അടിമകളായിപ്പോയി, വ്യഭിചരിക്കരുത്. അപ്പോൾ അതും നമ്മളുടെ സമൂഹത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാനസികമായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ മോശമായ രീതിയിലാണ് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത്, വലിയവരെ പീഡിപ്പിക്കുന്നത്. ഒരു മാനസിക വൈകൃതമാണ് അത്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മുടെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവർ പോലും അതിനെക്കുറിച്ച് ശരിയായ രീതിയിലൊരു പഠനം നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു പരിധിവരെ ഈ നമ്മുടെ പല സീരിയലും സിനിമയും അതുപോലെ പലതിൽ നിന്നും കടമെടുക്കുന്നതും വികലമായിട്ടുള്ള പുസ്തകങ്ങളും ചിന്തകളും ഒക്കെയാണ് അതിന് പ്രേരകമായിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ നമ്മൾ അടച്ചാക്ഷേപിച്ച് അവരെ തള്ളി വിടാതെ അവർക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സകളൊക്കെ കൊടുത്ത് സൈക്കോളജിക്കലായിട്ടും സൈക്കാട്രിക്കായിട്ടും പല രീതിയിലും നമുക്കതിനെ ശീലിപ്പിക്കേണ്ട, അതിനെ അവരതിൽ നിന്ന് മദ്യത്തിൽ നിന്ന് എങ്ങനെയാണോ ഒരാളെ നമുക്ക് വിമുക്തനാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ ഈ മനോവൈകല്യമുള്ള ആളുകളെയും അതിൽ നിന്ന് കരകയറ്റുവാനുള്ള ഒരു ശ്രമം ആവശ്യമാണ്. അതുപോലെ നുണ പറയുക, അതും ഒരു സത്യം പറയാതിരിക്കുക എന്നുള്ളത് ഒരു ശീലമാണ്. പലർക്കും നുണ പറയുന്നത് വലിയ ഇഷ്ടം, പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്രയോ വലുതാണ്. കുട്ടികളൊക്കെയാണത് കൂടുതൽ പറയുന്നത്, കാരണം സ്കൂളിൽ മാർക്കിൻ്റെ വിഷയവും അല്ലെങ്കിൽ അതുപോലെ മാഷ് ഒന്ന് തല്ലുകയോ അല്ലെങ്കിൽ നുള്ളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പണ്ട് നുണ പറയുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾ കൂട്ടുകാരോട് തമ്മിൽ തമ്മിൽ നുണ പറയുന്നവരുണ്ട്, വലിയവരോട് നുണ പറയുന്നുണ്ട്. അങ്ങനെ
ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ഒരുപാട് നുണകളൊക്കെ അത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ അതൊരുപാട് ദോഷമാണ്. അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ ധർമ്മപഞ്ചകം കൃത്യമായിട്ട് ചെറിയ പ്രായത്തിൽ തുടങ്ങി കുട്ടികൾ ശീലിക്കണം. അവർ ശീലിച്ചാൽ മാത്രമേ അവർ വലുതാകുമ്പോൾ അവരുടെ സന്തതി പരമ്പരയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഏത് കാര്യവും ചെറിയ പ്രായത്തിലാണ് കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രായമുള്ളവർ, അതായത് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് വലിയ ദോഷമാണ്. അതുപോലെ ശരീരശുദ്ധി, കായശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിയാണ് ശുദ്ധി പഞ്ചകത്തിൽ. ശരീരശുദ്ധിയും വാക്ശുദ്ധിയും മനഃശുദ്ധിയും ഇന്ദ്രിയ ശുദ്ധിയും ഗൃഹശുദ്ധിയുമൊക്കെ നമ്മൾ ശീലിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണ് എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇത് രണ്ടും വീണ്ടും എടുത്തു പറഞ്ഞതിൻ്റെ കാരണം ചെറിയ പ്രായത്തിൽ കൃത്യമായിട്ട് മാതാപിതാക്കൾ ഗുരു കൃത്യമായിട്ട് ഇവരെ പരിശീലിപ്പിക്കണം. അവർ സ്വയം പരിശീലിക്കുകയും ചെയ്യണം, ആചരിക്കുകയും ചെയ്യണം, മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഈ രണ്ട് വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ മക്കൾ നല്ല സത്സ്വഭാവികളായിട്ട് മാറുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ നമ്മൾക്കൊരു തിരിച്ചറിവ് ഇല്ലാതെ പോയാലോ? അതുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഇത്രമാത്രം ബാലൻസ് തെറ്റി നമ്മുടെ കുട്ടികൾ വളരുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം പല കാര്യങ്ങളും. നമ്മളൊരുപാട് ഈ ഇവിടെ ക്യാമ്പുകൾ നടത്തുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് വേണ്ടത്ര ഈ വക വിഷയങ്ങളിൽ, ഒരുപക്ഷെ പഠിക്കാനൊക്കെ അവർ മിടുമിടുക്കന്മാരായിരിക്കും, മിടുക്കികളായിരിക്കാം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കുറച്ച് പുറകിലേക്കായിരിക്കും. അതിൻ്റെ കാരണം വീട്ടിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല, സ്കൂളിൽ അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല. അധ്യാപകർ എന്തൊക്കെ ശ്രദ്ധിക്കും? കാരണം അവർക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പല അധ്യാപകർക്കും ഈ വക വിഷയങ്ങളെക്കുറിച്ച് പറയത്തക്ക അറിവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കാനും ശ്രദ്ധിക്കാനും പറ്റില്ല. പഠിപ്പിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഗുരു ഇവിടെ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുകുല സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഗുരുകുലത്തിൽ നിൽക്കുമ്പോൾ അവിടെ കുറേശ്ശെ കുട്ടികൾ ഉള്ളപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും, ഗുരുവിന് പഠിപ്പിക്കാൻ പറ്റും. ഇന്നിപ്പോൾ അങ്ങനെ നമ്മുടെ വിദ്യാലയങ്ങൾ വേറെ രീതിയിലേക്ക് മാറിയപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുവാനായിട്ട് ആരുമില്ലാതെ പോയി. അതൊരു വലിയ ദുരന്തമാണ്. അപ്പോൾ എത്ര വലിയ വിദ്യാലയമായാലും കലാലയമായാലും അവിടെയൊക്കെ നമുക്ക് ഈ വക കാര്യങ്ങൾ അറിയാവുന്ന അധ്യാപകരുണ്ട് എങ്കിൽ അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ അതെന്നോ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, നമുക്കതിനെ തിരിച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ സമൂലമായിട്ടുള്ളൊരു പരിവർത്തനം സാധ്യമല്ലെങ്കിൽ കൂടി പരിമിതമായിട്ടുള്ള ഈ ധർമ്മം ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്, ലോകത്തിന് മാതൃകയായിട്ടിരിക്കേണ്ടതാണ്. എപ്പോഴും സത്യം വളരെ കുറച്ച് പേരിൽ മാത്രമാണ് നിലനിൽക്കുന്നത്, ബാക്കിയെല്ലാം അസത്യങ്ങളായിരിക്കും. കാരണം ഈ മായയിൽ പെട്ട് ഭ്രമിച്ച് ഭ്രമിച്ച് ഭ്രമിച്ചങ്ങ് പോവുകയാണ്. ആ മായയിൽ പെടാതെ സത്യത്തിൽ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ശതമാനം വളരെ കുറവായിരിക്കും. നുണ പറയുന്നവരുടെയും സ്വന്തം കാര്യം നോക്കാൻ ശ്രമിക്കുന്നവരുടെയും ഒക്കെ വാക് സാമർത്ഥ്യത്തിൻ്റെ മുൻപിൽ
മറ്റ് പലതും നിശ്ചലമാകുകയാണ്. അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകാതെ നമ്മൾക്ക് നേരിൻ്റെ വഴിയിലേക്ക് നമ്മൾ പോകണം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഈ ശുദ്ധി പഞ്ചകത്തിൻ്റെ ഈ ശ്രദ്ധയെക്കുറിച്ചും ധർമ്മപഞ്ചകത്തെക്കുറിച്ചും ശുദ്ധി പഞ്ചകത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓർക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിന് പുതുവെളിച്ചം നൽകാൻ ഇവ സഹായിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിട്ട് നമ്മൾ മാറുക. പ്രായം നമുക്കൊരു വിഷയമായിരിക്കരുത്. നമ്മൾ എന്നും വിദ്യാർത്ഥികളാണ്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മാത്രമല്ല വിദ്യാർത്ഥികൾ, നമ്മൾ എത്ര പ്രായമായാലും അറിഞ്ഞുകൂടാത്ത കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിദ്യാർത്ഥിയാണ്. ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കാണുക. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.